മലബാറിന്റെ നാടക പാരമ്പര്യവുമായി വെള്ളിത്തിരയിലെത്തിയ നടനായിരുന്നു നെല്ലിക്കോട് ഭാസ്കരൻ നാടകാചാര്യൻ കെ ടി മുഹമ്മദിന്റെ ശുപാർശ പ്രകാരം മലയാളത്തിലെ പ്രഥമ വർണ്ണചിത്രമായ ചിത്രമായ കോട്ടിലെ ഹസ്സനെ അവതരിപ്പിച്ചുകൊണ്ടാണ് ഭാസ്കരൻ സിനിമയിലേക്ക് കടന്നുവന്നത് വർഷങ്ങൾ നീണ്ട സിനിമാ ജീവിതത്തിൽ ഇരുന്നൂറിലേറെ കഥാപാത്രങ്ങൾ ഭാസ്കരന്റേതായി നമുക്ക് മുന്നിലെത്തി മുറപ്പെണ്ണിലെ ഹാജിയാർ കാവ്യമേളയിലെ ബാലേട്ടൻ പകൽക്കിനാവിലെ ചന്ദ്രൻ സ്ഥാനാർത്ഥി സാറാമയിലെ വേലൻമത്തായി മൂടുപടത്തിലെ ആലിക്കുട്ടി കുഞ്ഞാലിമരക്കാറിലെ മുത്തു മുക്കുവനെ സ്നേഹിച്ച ഭൂതത്തിലെ മുക്കുവൻ മരത്തിലെ ആമുക്കുട്ടി ശരപഞ്ചരത്തിലെ സിദ്ധയ്യൻ അങ്ങാടിയിലെ ആണ്ടിയേട്ടൻ തുടങ്ങി നെല്ലിക്കോട് ഭാസ്കരൻ അരങ്ങിലെത്തിച്ച കഥാപാത്രങ്ങൾ നിരവധിയാണ് അതിൽ ഏറെ അവിസ്മരണീയമായത് മുസ്ലിം വേഷങ്ങളായിരുന്നു അത്തരം കഥാപാത്രങ്ങൾക്ക് നെല്ലിക്കോട് ഭാസ്കരനെ തിരഞ്ഞെടുക്കുന്ന പ്രവണത മിക്ക സംവിധായകരിലും ഉണ്ടായിരുന്നു മുസ്ലിം റോളുകളിൽ അഭിനയിക്കുമ്പോൾ പരിപൂർണ സ്വാതന്ത്ര്യമാണ് മിക്ക സംവിധായകരും ഭാസ്കരന് നൽകിയത് അതുകൊണ്ടുതന്നെ ആ കഥാപാത്രങ്ങളെ അനശ്വരമാക്കി മാറ്റാൻ ഭാസ്കരന് കഴിഞ്ഞു സിനിമകളിൽ മുസ്ലിം കഥാപാത്രങ്ങളെ സ്വാഭാവികമായി അവതരിപ്പിച്ച ഭാസ്കരൻ തുടക്കത്തിലെന്നപോലെ ഒടുക്കത്തിലും മുസ്ലിം വേഷമായിരുന്നു അവതരിപ്പിച്ചത് എന്നത് യാദൃശ്ചികമാകാം നെല്ലിക്കോട് ഭാസ്കരന്റെ അവസാന ചിത്രം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നായിരുന്നു ഏറനാടിന്റെ ചരിത്രഗാഥയായ ഈ സിനിമയിൽ ബ്രിട്ടീഷുകാരനായ എസ്റ്റേറ്റ് ഉടമയുടെ കുതിരവണ്ടിക്കാരന്റെ വേഷമായിരുന്നു ഇദ്ദേഹം അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ മരത്തിലെ ആമക്കുട്ടിയെ അവിസ്മരണീയമാക്കിയതിന് ആ വർഷത്തെ ഏറ്റവും നല്ല സഹനടനുള്ള പുരസ്കാരം ഇദ്ദേഹത്തിന് ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊമ്പതിൽ ശരവഞ്ചനത്തിലൂടെ ഭാസ്കരൻ വീണ്ടും മികച്ച സഹനടനായി എസ് കെ പൊറ്റക്കാടിന്റെ മൂടുപടത്തിൽ വർഗീയ വിഷക്കാറ്റിൽ വീഴുന്ന പാവം മുസ്ലിം ചെറുപ്പക്കാരനായി ഏറെ ശ്രദ്ധിക്കപ്പെടാൻ ഭാസ്കരന് കഴിഞ്ഞു പ്രധാന കഥാപാത്രത്തോടൊപ്പം ശ്രദ്ധിക്കപ്പെടേണ്ടതാണ് ഉപകഥാപാത്രവും എന്ന് മലയാള സിനിമ മനസ്സിലാക്കിയത് ഒരുപക്ഷേ ഈ കഥാപാത്രത്തിലൂടെയാവാം മലയാളത്തിലെ ഏറ്റവും മികച്ച സ്വഭാവ നടനായി ഭാസ്കരൻ വാഴ്ത്തപ്പെട്ടു ജീവിതയാദന അനുഭവിക്കുന്ന കഥാപാത്രമുണ്ടെങ്കിൽ അത് ഭാസ്കരന് എന്ന അവസ്ഥ വരെയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിന്റെ ഷൂട്ടിംഗ് വേളയിൽ കുതിരവണ്ടിയിൽ നിന്ന് വീണ് പരിക്കേറ്റതിനെ തുടർന്ന് പിന്നീട് ആശുപത്രിവാസമായിരുന്നു ഭാസ്കരന് പലവിധ രോഗങ്ങൾ കാരണം മരണം വരെ അതിൽ നിന്നും കരകയറാൻ അദ്ദേഹത്തിനായില്ല സിനിമയിൽ ഭാസ്കരന് ഒരപൂർവ്വ ഭാഗ്യം കൂടി ലഭിച്ചിട്ടുണ്ട് ഗാനഗന്ധർവൻ യേശുദാസിന്റെയും ജയചന്ദ്രന്റെയും സിനിമയിലെ ആദ്യത്തെ പാട്ടുകൾക്ക് ലിപ്പ് നൽകിയത് നെല്ലിക്കോട് ഭാസ്കരനായിരുന്നു കാൽപ്പാടുകൾ എന്ന സിനിമയിൽ യേശുദാസ് പാടിയ അറ്റൻഷൻ പെണ്ണെ കുഞ്ഞാലിമരക്കാറിൽ ജയചന്ദ്രൻ പാടിയ ഒരു മുല്ല പൂമാലയുമായി എന്നീ ഗാനങ്ങളായിരുന്നു ആവ പക്ഷേ ഇതുരണ്ടും ചരിത്രത്തിൽ എവിടെയെങ്കിലും രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന കാര്യം സംശയമാണ് സിനിമയ്ക്കപ്പുറം നാടകത്തെ സ്നേഹിക്കുകയും നാടകത്തെ ജീവവായു പോലെ കൊണ്ടുനടക്കുകയും ചെയ്ത ആളായിരുന്നു നെല്ലിക്കോട് ഭാസ്കരൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ നെല്ലിക്കോട് യുവജന സംഘം അവതരിപ്പിച്ച രാഗിണി എന്ന നാടകത്തിൽ സ്ത്രീവേഷം വേഷം കെട്ടിക്കൊണ്ടാണ് ഭാസ്കരന്റെ അരങ്ങേറ്റം സ്ത്രീകളെ അഭിനയിക്കാൻ കിട്ടാതിരുന്ന അക്കാലത്ത് പെൺവേഷത്തിലൂടെ ഭാസ്കരൻ മികവ് തെളിയിച്ചു കുഞ്ഞാണ്ടി ബാലൻ കെ നായർ കുതിരവട്ടം പ്പു തുടങ്ങിയ പ്രഗത്ഭ നടന്മാരുടെ അഭിനയ കളരിയായ ദേശഭൂഷണി കലാസമിതി തന്നെയായിരുന്നു ഭാസ്കരന്റെയും കളരി തിക്കോടിയന്റെ പഴയ ബന്ധം എന്ന നാടകം ദേശഭോഷണി അവതരിപ്പിച്ചപ്പോൾ അതിലെ ഹരിജൻ കർഷകന്റെയും ഡോക്ടറുടെ കാര്യസ്ഥന്റെയും വ്യത്യസ്ത വേഷങ്ങൾ ഭാസ്കരൻ ഉജ്ജ്വലമാക്കി പിന്നീട് അരങ്ങിൽ നിന്ന് അരങ്ങിലേക്ക് ഭാസ്കരന്റെ ജൈത്രയാത്രയായിരുന്നു സിനിമയിൽ ഏറെ തിരക്കുണ്ടായപ്പോഴും നാടകരംഗത്തെ ഭാസ്കരൻ മറന്നില്ല അരങ്ങിനെ എക്കാലവും സ്നേഹിച്ചതിനാലാവണം ഭാസ്കരന്റെ ചോറങ്ങും കൂറി ഇങ്ങുമാണെന്ന് കോഡിയൻ ഒരിക്കൽ പറഞ്ഞത്